ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കന്മാർക്കും അല്ലാഹു തആല വിലായത്ത് കൊടുത്തത്. എങ്ങനെയാണ്? രാത്രി സമയങ്ങൾ ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന ആ സമയം, ആ സമയത്ത് മെല്ലെ മെല്ലെ എഴുന്നേറ്റ് അവർ അവരുടെ റബ്ബിനോട് ആവലാതി പറഞ്ഞിരുന്നു, അവർ അവരുടെ റബ്ബിനോട് വേവലാതി പറഞ്ഞിരുന്നു. ജീവിതത്തിന്റെ വിതകൾ അവർ റബ്ബിന്റെ മുമ്പിൽ ഡയറക്റ്റ് ഇറക്കി വെച്ചിരുന്നു. അങ്ങനെ പടച്ചവനോട് ഡയറക്റ്റ് പാതിരാത്രി എഴുന്നേറ്റ് ആളുകളൊക്കെ നല്ല സുഖനിദ്രയിലാണ്, എല്ലാവരും നല്ല സുഖമായി കിടന്ന് ഉറങ്ങുകയാണ്. ആ സമയത്താണ് ഈ മനുഷ്യൻ എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിലേക്ക് അവൻ കരങ്ങൾ ഉയർത്തുന്നത്, അവൻ നിസ്കരിച്ചുകൊണ്ട് റബ്ബിനോട് ദുആ തേടുന്നത്. അല്ലാഹു തആല അവന്റെ ദുആ അതേ സ്വീകരിക്കുകയാണ്. കാരണം പൊന്നാര മുത്തു നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരുന്നു, ലിക്കുല്ലി ഷൈഇൻ ഖൽബുൻ, എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്, ഹൃദയമുണ്ട്, എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ പരിശുദ്ധ ഖുർആനിനും ഹൃദയമുണ്ട്? ഏതാണ് പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയം? നമ്മൾ ഓതാൻ പോകുന്ന സൂറത്ത് യാസീനാണ്, അതാണ് പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയം. ആ സൂറത്ത് യാസീനും ഒരു ഹൃദയമുണ്ട്. ഏതാണ് സൂറത്ത് യാസീനിന്റെ ഹൃദയം? അത് പരിശുദ്ധമായ സലാമുൽ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന ആയത്താണ് യാസീൻ സൂറത്തിന്റെ ഹൃദയം. അതും നമ്മൾ ഓതുന്നുണ്ട്, ആവർത്തിച്ച് ആവർത്തിച്ച് ഓതുന്നുണ്ട്. എന്നാൽ സമയങ്ങൾക്കൊരു ഹൃദയമുണ്ട്. ഏതാണ് സമയത്തിന്റെ ഹൃദയം? 24 മണിക്കൂർ അടങ്ങുന്ന ആ സമയങ്ങൾക്ക് ഒരു കേന്ദ്രമുണ്ട്, ഒരു ഹൃദയമുണ്ട്. അത് ഇടയത്താഴത്തിന്റെ സമയമാണ്. സയ്യിദുൽ വുജൂദ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു, സമയങ്ങളുടെ ഹൃദയം ഇടയത്താഴത്തിന്റെ സമയമാണ്, സുബഹിബാങ്കിന് മുമ്പുള്ള സമയമാണ്. ആ സമയത്ത് ഒരു അടിമ പടച്ചവനോട് കൈകൾ ഉയർത്തുമ്പോ അല്ലാഹു തആല തട്ടിക്കളയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൂർണമായി സ്വീകരിക്കുന്നു. ആ അടിമ പകൽ ദുആ ചെയ്താലും, ആ അടിമ ഏത് സമയത്ത് ദുആ ചെയ്താലും, എപ്പോൾ ആ അടിമ ദുആ ചെയ്താലും അവന്റെ നാവുകൾ അസറുള്ള നാവുകളാ. ആ നാവുകൾ കൊണ്ടവൻ പടച്ചവനോട് തേടുമ്പോ ആ ശബ്ദം അല്ലാഹുവിന് വെളുപ്പാൻ കാലത്ത് കേട്ട ശബ്ദം, സുബഹിയുടെ ബാങ്കിന് മുമ്പ് കേട്ട ശബ്ദം, തഹജ്ജുദിന്റെ സമയത്ത് കേട്ട ശബ്ദം, ആ ശബ്ദം അത് ഏത് സമയത്ത് റബ്ബിനെ വിളിച്ചാലും ആ ശബ്ദം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ശബ്ദത്തിന് ഉടൻ തന്നെ ഇജാബത്ത് നൽകുന്നു. മഹാന്മാർ അതേ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, എന്തെല്ലാം സങ്കടങ്ങൾ, എന്തെല്ലാം വിഷമങ്ങൾ, എന്തെല്ലാം വ്യഥകൾ നമ്മുടെ കൽബിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ, എന്തെല്ലാം നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടോ, അല്ലാഹു തആലയുടെ മുമ്പിൽ ഇറക്കി വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ്. അതുകൊണ്ട് ആ സമയത്തൊന്ന് എഴുന്നേറ്റുകൊണ്ട് റബ്ബിനു വേണ്ടി ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് ദുആ തേടാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വലിയ വല്ലാത്ത തൗഫീഖ് തന്നെയാണ്. അല്ലാഹുവേ റബ്ബേ, നീ ഞങ്ങൾക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം അഥവാ ഇന്നലെ നമ്മുടെ ഗൗസുൽ വറ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞത് ഇതാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് ഇജാബത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സങ്കടങ്ങൾ ധാരാളമുണ്ട്, ഒരുപാട് പേർക്ക് വ്യത്യസ്തമായ സങ്കടങ്ങളാണ്, ഒരുപാട് പ്രയാസങ്ങളാണ്. ഇന്നലെ ഞാൻ എൻ്റെ മകളെ, അവള് പഠിക്കുന്ന ഹിഫ്ളു പഠിക്കുന്ന കോളേജിൽ കാണാൻ വേണ്ടി പോകേണ്ട ദിവസമായോണ്ട് പോയപ്പോ
ഒരാള് ഓട്ടോറിക്ഷയിൽ തന്നെ ഇരിക്കുന്നു, അയാൾ ഇറങ്ങി വെളിയിലേക്ക് ഇറങ്ങുന്നില്ല. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു അങ്ങോട്ട് പോയി ഒന്ന് പരിചയപ്പെടണം, അപ്പൊ എന്താണ് അതിന്റെ ഹിക്മത്ത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇറങ്ങി കുറച്ച് ഇറങ്ങി ആ അയാളെ പരിചയപ്പെട്ടപ്പോ അയാൾക്ക് രണ്ട് കാലും ആക്സിഡന്റ് പറ്റി നടക്കാൻ കഴിയാതെ. അയാൾ പറഞ്ഞു ഉസ്താദെ 2% ഉണ്ടായിരുന്നുള്ളൂ സാധ്യത, പക്ഷെ അള്ളാഹു തആല എനിക്ക് ആയുസ് നൽകി, എനിക്ക് നടക്കാൻ കഴിയില്ല, എങ്കിലും ഞാൻ ഓട്ടോറിക്ഷയിൽ തന്നെ ഇരിക്കുകയാണ്. മകളെ കാണാൻ വേണ്ടി വന്നതാണ്, അദ്ദേഹത്തിന്റെ മകളും അവിടെ പഠിക്കുന്നുണ്ടത്രേ. അപ്പൊ അയാൾ ദ്വായക്കാൻ വേണ്ടി പറഞ്ഞു, അയാൾ ദ്വായ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്താണ്, അയാൾ ഗൾഫിലായിരുന്നു, നല്ല ജോലിയും നല്ല ശമ്പളവും ഒക്കെ ആയി കഴിഞ്ഞ വ്യക്തിയാണ്. അയാൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായി, അങ്ങനെ അവയവങ്ങൾക്കൊക്കെ ഭംഗം വന്നു, ശരീരം തളർന്നു പോകുന്ന ഒരു ശൈലിയിലേക്ക് വന്നു. ആ സമയത്ത് തന്റെ കൂടെ തനിക്ക് താങ്ങായി തണലായി തന്റെ കൂടെ നിൽക്കേണ്ടിയിരുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആ സുഖമില്ലാത്ത ഭർത്താവിനെയും മകളെയും കളഞ്ഞിട്ട് മറ്റൊരുത്തന്റെ കൂടെ ചാടിപ്പോയിരിക്കുന്നു. കുടുംബത്തിൽ ഇനി മറ്റാരുമില്ല. സുബ്ഹാനല്ലാഹ്. ദുആ ചെയ്യണേ ഉസ്താദേ, അല്ലാഹുവേ റബ്ബേ, ആ സഹോദരന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ ആ മകളെ നല്ല ഒരു ഹാഫിളത്താക്കി റബ്ബേ നീ വളർത്തണേ അല്ലാ. بحق سيدنا ونبينا مصطفى محمد صلى الله عليه وسلم എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ മുറാദുകളാണ്, സങ്കടങ്ങൾ ഏറെയാണ്. നമ്മൾ ചോദിക്കുമ്പോ അല്ലാഹു നമുക്ക് ഇജാബത്ത് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ദുആ തേടുന്നവൻ ഒരു പവറുമില്ല, ഒരു മഹത്വവുമില്ല. ആമീൻ പറയുന്ന എന്റെ പ്രിയപ്പെട്ട കരളി കഷ്ണങ്ങളായ എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നിങ്ങളുടെ ബറക്കത്ത് കൊണ്ട് വേണം നമ്മുടെ മജ്ലിസിനെ ഇജാബത്ത് ലഭിക്കാൻ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ മജ്ലിസിനെ നീ പൂർണ്ണമായ ഇജാബത്ത് നൽകണേ അല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, മുത്തു നിബിദങ്ങൾ പഠിപ്പിക്കുന്നു, റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി, എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചിന്തിച്ചു നോക്ക്, പൊന്നാര മുത്തു നിബിദങ്ങൾ പഠിപ്പിക്കുകയാണ്. റഹിമല്ലാഹു റജുലൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പുരുഷനെ കാരുണ്യം ചൊരിഞ്ഞിരിക്കുന്നു. കാരുണ്യം ചൊരിയട്ടെ എന്നും അർത്ഥമുണ്ട്. മുത്തു നിബിദങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്. ആർക്ക്? ഒരു പുരുഷന് അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടാകട്ടെ. എങ്ങനത്തെ പുരുഷനാണ്? ഖാമ മിനല്ലൈൽ, രാത്രിയുടെ അല്പസമയത്ത് അയാളൊന്ന് എഴുന്നേറ്റ് ഫസ്വല്ല, എന്നിട്ട് അയാൾ തഹജ്ജുദ് നിസ്കരിച്ച്, മാത്രമല്ല വഐഖല ഇംറഅതഹു, തന്റെ കൂടെ കിടക്കുന്ന തന്റെ സഹധർമ്മിണിയായ തന്റെ പ്രിയപ്പെട്ട ഭാര്യയും അയാൾ വിളിച്ചുണർത്തി. ഫഇൻ അബത്ത്, അപ്പോൾ അവൾ ഉണർന്നില്ല, ഉറക്കത്തിന്റെ ക്ഷീണം കൊണ്ട് അവൾ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നു. അപ്പോഴോ ഈ മനുഷ്യൻ അവളുടെ മുഖത്ത് ഒരൽപ്പം വെള്ളമൊന്ന് തളിച്ചു കൊടുത്ത്, അങ്ങനെ അവൾ എഴുന്നേറ്റ് അവളും തഹജ്ജുദ് നിസ്കരിച്ചു. സുബ്ഹാനല്ലാഹ്, സ്വന്തമായി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് തന്റെ കൂടെ കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട പ്രിയതമ തന്റെ പ്രിയപ്പെട്ട ഭാര്യനെയും വിളിച്ചുണർത്തി. എന്നിട്ട് രണ്ടുപേരും തഹജ്ജുദ് നിസ്കരിച്ചു. അങ്ങനെ അയാൾ കാരണത്താൽ അയാളുടെ ഭാര്യയും തഹജ്ജുദ് നിസ്കരിച്ചു എങ്കിൽ ആ കുടുംബത്തിന് അല്ലാഹു റഹ്മത്ത് ചൊരിയുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുകയാണ്. എന്നിട്ട് പൊന്നാര മുത്തു നിബിദങ്ങൾ അവിടുന്ന് വീണ്ടും പറയുകയാണ്, റഹിമ
അല്ലാഹു ഇംറാഅതൻ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ ഇതൊന്ന് കേൾക്കണേ കേൾക്കണേ. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുകയാണ്, റഹിമല്ലാഹു ഇംറാഅതൻ, അല്ലാഹു തആല ഒരു പെണ്ണിനും കാരുണ്യം ചൊരിയട്ടെ, അല്ലാഹുവിന്റെ റഹ്മത്ത് ചൊരിയട്ടെ, അല്ലാഹുവിന്റെ അപാരമായ കാരുണ്യം അല്ലാഹു തആല ഒരു പെണ്ണിനും ചൊരിയട്ടെ. എങ്ങനത്തെ പെണ്ണാണെന്നറിയുമോ? ഖാമത്ത് മിനല്ലൈലി, രാത്രിയുടെ യാമങ്ങളിൽ ആ പാതിരാ സമയത്ത് നല്ല സുഖനിദ്രയിൽ കിടക്കുമ്പോ ഉറക്കത്തിന്റെ സുഖം ഇങ്ങനെ ശരീരത്ത് പിടിച്ചു വരുന്ന ആ തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയമുണ്ടല്ലോ, ആ സമയത്ത് ഈ പെണ്ണ് എഴുന്നേറ്റു. എന്നിട്ട് അവൾ ഫസ്വല്ലത്ത്, അവൾ തഹജ്ജുദ് നിസ്കരിച്ചു. വഅഹിഖലത്ത് സൗജഹ, അവളുടെ കൂടെ കിടക്കുന്ന അവളുടെ പ്രിയപ്പെട്ട ഭർത്താവിനെയും അവൾ വിളിച്ചുണർത്തി. എന്നിട്ടോ രണ്ടുപേരും തഹജ്ജുദ് നിസ്കരിച്ചു. ആ ഭർത്താവിനെ വിളിക്കാൻ നോക്കുമ്പോ അയാൾ വീണ്ടും വീണ്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാ. ഉറക്കത്തിന്റെ കാഠിന്യം കൊണ്ട് അയാൾ വീണ്ടും കിടക്കുകയാ. അപ്പോഴീ പെണ്ണ് ആ ഭർത്താവിന്റെ മുഖത്തേക്ക് ഒരൽപ്പം വെള്ളം തളിച്ചു കൊടുത്തു. ആ ഭർത്താവ് എഴുന്നേറ്റുകൊണ്ട് ആ ഭർത്താവും അതേ തഹജ്ജുദ് നിസ്കരിച്ചു. ആ പെണ്ണ് കാരണത്താലാണ്, ആ ഭാര്യ കാരണത്താലാണ് ആ ഭർത്താവും തഹജ്ജുദ് നിസ്കരിച്ചത്. ആ പെണ്ണിന് അല്ലാഹുവിന്റെ കാരുണ്യം റബ്ബ് ചൊരിക്കട്ടെ, അല്ലാഹുവിന്റെ റഹ്മത്ത് ചൊരിയട്ടെ. സയ്യിദുൽ വുജൂദ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക്, ആ കുടുംബത്തിന് അല്ലാഹുവിന്റെ റസൂല് ഓൾറെഡി ദുആ ചെയ്തു വെച്ചിരിക്കുകയാണ്, അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ. അല്ലാഹു തആല നേരത്തെ ദുആ ചെയ്തു വെച്ചിരിക്കുകയാണ്. എത്ര ആളുകൾ എന്റെ പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിൽ റബ്ബിന്റെ റഹ്മത്ത് കിട്ടിയാൽ പിന്നെ അല്ലലുണ്ടോ, അലട്ടലുണ്ടോ? പിന്നെ ആ കുടുംബത്തിന് എന്ത് പ്രയാസമാണ്, എന്ത് ബുദ്ധിമുട്ടാണ്, എന്ത് ദാരിദ്ര്യമാണ്? അല്ലാഹു തആല അവന്റെ കാരുണ്യം ചൊരിഞ്ഞു തരുമെന്നല്ലേ പൊന്നാര മുത്തു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്ന് ചെയ്തുകൂടെ എന്റെ പ്രിയപ്പെട്ടവരെ? ചിലർ നിസ്കരിക്കാറുണ്ട്, പക്ഷേ കൂടെ കിടക്കുന്നവരെ വിളിച്ചുണർത്താറില്ല. ഒറ്റയ്ക്ക് സ്വർഗം സമ്പാദിക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്, ചില ഭാര്യമാരുണ്ട്, അതുപോലെ ചില ഭർത്താക്കന്മാരുമുണ്ട്. ഒറ്റയ്ക്ക് സ്വർഗം സമ്പാദിക്കാൻ, ഒറ്റയ്ക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ, ഏയ് അങ്ങനെ ചെയ്തുകൂടാ, അങ്ങനെ ചെയ്തുകൂടാ. ഭാര്യനെ വിളിച്ചുണർത്തണം, ഭർത്താവിനെ വിളിച്ചുണർത്തണം, എന്നിട്ട് തഹജ്ജുദ് നിസ്കരിപ്പിക്കണോ? പ്രായപൂർത്തിയായ മക്കളുണ്ടോ? ആ മക്കളെയും വിളിച്ചുണർത്തണം. ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. അങ്ങനത്തെ ഒരു വീട്, ഒരു ഉമ്മ എഴുന്നേറ്റ് ആ ഉമ്മ ഒലുവൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഭർത്താവിനെ വിളിച്ചുണർത്തി, വാ എഴുന്നേക്ക് തഹജ്ജുദ് നിസ്കരിക്കുക, വിളിച്ചുണർത്തി. എന്നിട്ട് മക്കളെ ഒക്കെ വിളിച്ചുണർത്തി, വരും മക്കളെ നമുക്ക് എഴുന്നേക്ക് തഹജ്ജുദ് നിസ്കരിക്കുക. ഓരോരുത്തരും അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്നു. ആ വീട്ടിലെ മുഴുവൻ ആളുകളും തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് എത്രയാ ആ കുടുംബത്തിന് മീതെ പടച്ചതമ്പുരാൻ ചൊരിയുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഗൗസുൽ വറ തസ്കിയ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അതുകൊണ്ട് നമ്മളും നിയ്യത്ത് വെക്കണം ഇൻഷാ അല്ലാഹ്. അടുത്ത ദിവസം മുതൽ തഹജ്ജുദ് നിസ്കരിക്കാത്തവർ ഞങ്ങളും തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കും ഇൻഷാ അല്ലാഹ് എന്നൊരു നിയ്യത്ത് നമ്മുടെ കൽബിൽ കൊടുക്കണേ, കൽബിൽ കൊടുക്കണേ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മാ സല്ലത്ത് ഇംറാഅത്തുൻ, ഒരു പെണ്ണ് നിസ്കരിക്കുന്നു, മിൻ സലാത്തിൻ അഹബ്ബു ഇലല്ലാഹ്, ഒരു പെണ്ണിന്റെ നിസ്കാരം
നിസ്കാരവുമല്ല. ഒന്ന് കേൾക്കണേ, ഒരു പെണ്ണിന്റെ നിസ്കാരവുമല്ല. മിൻ സ്വലാത്തിൻ അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിനെ ഒരു പെണ്ണിന്റെ നിസ്കാരത്തിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം ഏതാണ്? മിൻ അശദ്ദി മക്കാനി ഫീ ബൈതിഹാ ളുൽമാ, അവളുടെ വീടിന്റെ അകത്തളത്ത് ഇരുൾ മുറിയിൽ ഇരുന്ന് കൊണ്ട് റബ്ബിനോട് നടത്തുന്ന നിസ്കാരത്തെക്കാൾ അല്ലാഹുവിന് പ്രിയമുള്ള മറ്റൊരു നിസ്കാരവുമില്ല എന്ന് പൊന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഒരു പെണ്ണ് നിസ്കരിക്കുന്ന നിസ്കാരം, ആ നിസ്കാരത്തിൽ അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം, അഹബ്ബു ഇലല്ലാ, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം ഏതാണ്? മിൻ അശദ്ദി മക്കാനി ഫീ ബൈതിഹാ ളുൽമാ, അവളുടെ വീട്ടിലെ ഏറ്റവും ഇരുൾ നിറഞ്ഞ ആ റൂമിൽ നിന്നുകൊണ്ട് അവൾ പ്രൈവറ്റായി അവൾ ഒറ്റയ്ക്ക് റബ്ബിന് വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരം, അതാണ് പടച്ചവന് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരമെന്ന് പൊന്നാരമുത്തു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു. ഹദീസിനെ വ്യാഖ്യാനിച്ച് മുഹദ്ദിസീങ്ങൾ പലതും പറയുന്നുണ്ട്. പെണ്ണ് പള്ളിയിൽ പോണോ വേണ്ടയോ? പെണ്ണ് പള്ളിയിലല്ല പോയി നിസ്കരിക്കേണ്ടത്, അവൾ അവളുടെ വീട്ടിലാണ് നിസ്കരിക്കേണ്ടത്. പെരുന്നാൾ വരുമ്പോ, അതേ ജുമുഅ വരുമ്പോ പെണ്ണെന്തിനാണ് പള്ളിയിലേക്ക് പോകുന്നത്? മഅദല്ലാ, മുഅ്മിനത്തുകളായ ഉമ്മമാര് പോകാറില്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, പൊന്നാര മുത്തു നബിതങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദ സഫിയത്തും മൈമൂനത്തും വാ റംല ഹിന്ദും വാ സൈനബുൽ കദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൽ മർളിയ. പൊന്നാര മുത്തു മാണിക്കക്കൽ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരിൽ ഒരു ഉമ്മമാരും അതേ പള്ളിയിൽ പോയി നിസ്കരിച്ച ചരിത്രമില്ല. അവരാരും ജമാഅത്തിന് പള്ളിയിൽ പോയിട്ടില്ല, അവരാരും ജുമുഅ നിസ്കരിക്കാൻ പള്ളിയിൽ പോയിട്ടില്ല, അവരാരും പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അവരാരും പള്ളിയിലേക്ക് പോയ ചരിത്രമില്ല. അവരൊക്കെയും നിസ്കരിച്ചത് വീടിന്റെ അകത്തളത്തിലെ പ്രൈവറ്റ് റൂമിൽ ഇരുന്ന് കൊണ്ടാണ് നിസ്കരിച്ചിരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതല്ലേ നമുക്ക് മാതൃക? ലോകത്തുള്ള മുഴുവൻ മുഅ്മിനാത്തുകളായ ഉമ്മമാർക്കും അതാണ് മാതൃക. ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും വഹാബികൾ, ഏതെങ്കിലും പുതിയ ആശയക്കാര് പള്ളിയിലേക്ക് പെണ്ണിനെ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പെണ്ണുങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് ഫേസ്ബുക്കിലും ഒക്കെ കാണുമ്പോ നമ്മുടെ മനസ്സിൽ ആഗ്രഹം വേണ്ട. നമ്മുടെ മാതൃക നമ്മുടെ പൂർവികരായ ഉമ്മമാരാണ്. മുത്തു ഹബീബിന്റെ പ്രിയപ്പെട്ട മോള് ഫാത്തിമയാണ്. പൊന്നാര മുത്തു ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നിമാര് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹും, അവരാണ് നമുക്ക് മാതൃക. അവരാരും പോയിട്ടില്ല, അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് പോകുന്നത്? ഇതാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹ്ക്ക് ഒരു പെണ്ണിന്റെ നിസ്കാരത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട നിസ്കാരം അവളുടെ വീട്ടിലെ ഏറ്റവും ഇരുളു നിറഞ്ഞ മുറിയിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവിനോട് മുനാജാത്ത് നടത്തുന്നതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം എന്ന് മുത്തു ഹബീബ് പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ പാതിരാ സമയത്ത്, തഹജ്ജുദിന്റെ സമയത്ത്, ഇരുളു നിറഞ്ഞ സമയത്ത് ഒന്ന് എഴുന്നേറ്റ് പ്രൈവറ്റ് റൂമിൽ നിന്നുകൊണ്ട് ഒന്ന് രണ്ട് റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച അല്ലാഹുവിന് അത് ഏറ്റവും പ്രിയപ്പെട്ടതാ. സയ്യിദുൽ വുജൂദ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു